ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ്. മാലിദ്വീപ് തൊട്ട അയൽവാസിയായ ഇന്ത്യയെ ചതിച്ചു. ഇന്നത്തെ മാലിദ്വീപ് ഇങ്ങനെ നിലനിർത്തിയ ഇന്ത്യൻ സൈന്യത്തോട് മാർച്ചിന് മുമ്പ് ദ്വീപ് വിട്ടുപോകാൻ മാലിദ്വീപ് സർക്കാരിന്റെ അന്ത്യശാസനം. റിപ്പോർട്ടിലേക്ക്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന മാലദ്വീപിൽ അസാധാരണമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഇന്ത്യക്കെതിരായി രൂപപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യക്കെതിരായി വലിയ തോതിലുള്ള ഒരു ക്യാമ്പയിൻ മാലദ്വീപിൽ നടക്കുന്നതിന്റെ ഫലമായി മാർച്ച് 15 ഇന്ത്യൻ സൈന്യം മാലദ്വീപ് വിടണം, രാജ്യം വിട്ട് പുറത്തു പോകണം എന്ന് മാലദ്വീപ് പ്രസിഡന്റിന്റെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ ചെന്നതും അവിടെ സന്ദർശനം നടത്തിയതും അവിടെ തങ്ങിയതും. അതിനുശേഷം അസാധാരണമായിട്ടുള്ള പ്രതിഷേധങ്ങൾ മാലദ്വീപിൻ്റെ ഭാഗത്തു നിന്ന് വരികയായിരുന്നു. കാരണം മാലദ്വീപിന് ലക്ഷദ്വീപിലെ പല ദ്വീപ സമൂഹങ്ങളിലും വലിയ ബന്ധങ്ങളുണ്ട്, കണ്ണുകളുണ്ട്, ചൈനയുടെ കണ്ണുകളുണ്ട്. വിദേശ രാജ്യങ്ങളുടെ ഇടപെടലിൽ നിന്നും ലക്ഷദ്വീപിലെ ഇന്ത്യയുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കുവാൻ ഒരു ഇന്ത്യൻ സർക്കാരിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമായി കൂടി തന്നെയാണ്. ആധിപത്യം ഉറപ്പിക്കുവാനും ആ പരമാധികാരം ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുവാനും ലക്ഷദ്വീപിന് ആവശ്യമായിട്ടുള്ള സംരക്ഷണം കൊടുക്കുവാനും ഒക്കെ ആ ഒരു അർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ ചെന്നത് മാലദ്വീപിനെ ചൊടിപ്പിച്ചു. മാലദ്വീപിന്റെ മന്ത്രിമാർ രൂക്ഷമായിട്ടുള്ള പ്രതികരണം ഇന്ത്യക്കും പ്രധാനമന്ത്രിക്കും എതിരെ നടത്തുകയായിരുന്നു. ഇതിനെ തുടർന്ന് 3 മാലദ്വീപിന്റെ മന്ത്രിമാർ രാജിവെച്ചു. അതിനുശേഷം മാലദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മുഹീസ് ചൈനീസ് സന്ദർശനം നടത്തി. മുഹമ്മദ് മുയിസ് 5 ചൈനീസ് സന്ദർശനത്തിന് ശേഷം ചൈന കൊടുത്ത 130 മില്യൺ US ഡോളറുമായിട്ടാണ് മാലദ്വീപിൽ വന്നത്. ഈ 130 മില്യൺ ഡോളറിൻ്റെ ചില ഗിമുക്കുകൾ ഇപ്പോൾ മുഹമ്മദ് മുയിസ് കാണിക്കുകയാണ്. ഒരു കാലത്ത് ഈ മാലദ്വീപ് ഇങ്ങനെ നിലനിർത്തിയതും ഭീകരവാദികളിൽ നിന്നും മാലദ്വീപിനെ രക്ഷപ്പെടുത്തിയതും അട്ടിമറി പരാജയപ്പെടുത്തിയതും ഇന്ത്യ മാത്രമാണ്, ഇന്ത്യൻ സൈന്യം മാത്രമായിരുന്നു. ആ ജീവൻ മരണ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഇന്നത്തെ മാലദ്വീപ് ഈ അവസ്ഥയിൽ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ഭീകര രാജ്യമോ ഒരു സൊമാലിയോ അല്ലെങ്കിൽ ഒരു പാകിസ്ഥാൻ മോഡൽ രാജ്യമോ ആയിത്തീരുമായിരുന്നു മാലദ്വീപ്. അതിൽ നിന്ന് മാലദ്വീപിനെ രക്ഷപ്പെടുത്തിയ 1988 ഇന്ത്യൻ സൈന്യം അവിടെ തങ്ങുന്നതാണ്, ക്ഷണിച്ചു വരുത്തിയതാണ്. ഒരിക്കലും ഇന്ത്യൻ സൈന്യം മാലദ്വീപിൽ ചെന്നു കയറിയതല്ല, വലിഞ്ഞു കയറി ചെന്നതല്ല, ക്ഷണിച്ചു വരുത്തി ഒരു സഹായിക്കുവാനുള്ള യാചന കൊണ്ട് വിളിച്ചു വരുത്തിയതാണ്. ഇപ്പോൾ ഇറങ്ങിപ്പോകുവാനാണ് പറയുന്നത്. അതേസമയം മാലദ്വീപിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ നിർണായകമായിട്ടുള്ള സംഭാവനകളാണ് ഇന്ത്യ നടത്തിയത്. ഇന്ത്യൻ സൈന്യം നിർമ്മിച്ച എയർ സ്പേസുകളും അതുപോലെ വിമാനത്താവളങ്ങളും ഒക്കെയാണ് മാലദ്വീപ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറിൽ കാര്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു. രോഗികളുടെ ആവശ്യത്തിനായി നിരവധി ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ സൈന്യം വിട്ടുകൊടുക്കുന്നു. ഇന്ത്യയുടെ നിരവധി സൈനിക 88 സൈനിക യൂണിറ്റുകളാണ് മാലദ്വീപിൽ തങ്ങുന്നത്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ സൈന്യം അവിടെയെല്ലാം നിർണായകമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇന്ത്യൻ സൈന്യം അവിടെ മാലദ്വീപിൽ എത്തിയത് എന്ന് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞ് ഗെറ്റ് ഔട്ട് അടിക്കുമ്പോൾ 1988 മാലദ്വീപ് അട്ടിമറി നമ്മൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. മാലദ്വീപിലെ വ്യവസായി അബ്ദുള്ള ലുത്തീഫിയയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം മാലദ്വീപുകാരും ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴ് തീവ്രവാദി സംഘടനയായ LTTയുടെ ആളുകളും ഒരു സായുധ സംഘമായി പ്രവർത്തിച്ച് സർക്കാരിനെ അട്ടിമറിക്കുകയായിരുന്നു. അട്ടിമറിച്ചു അന്നത്തെ മാലദ്വീപ് സർക്കാരിനെ. 1988 നവംബറിൽ നടന്ന 3 അട്ടിമറി ശ്രമമായിരുന്നു ഇത്. മാലദ്വീപ് സമൂഹത്തെയും അന്താരാഷ്ട്ര സമൂഹത്തെയും ആകമാനം ഭയപ്പെടുത്തി. ശ്രീലങ്കയിൽ നിന്നും ഒരു കൂട്ടം കൂലിപ്പടയാളികൾ ചെന്ന് മാലദ്വീപിലെ വിമിത വിഭാഗവുമായിട്ട് മാലിയിൽ ഇറങ്ങി സന്ദർശകരുടെ വേഷത്തിലാണ് അവർ ചെന്നത്. സമാനമായ ഒരു സംഘം നേരത്തെ തന്നെ മാലദ്വീപിൽ നുഴഞ്ഞുകയറിയിരുന്നു. സർക്കാരിൻ്റെ പ്രധാന കെട്ടിടങ്ങൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ടെലിവിഷൻ, റേഡിയോ സ്റ്റേഷനുകൾ, പ്രമുഖ ബിസിനസ് സ്ഥാപനങ്ങൾ എന്നിവയുടെ എല്ലാം നിയന്ത്രണം ഈ കൂലിപ്പടയാളികൾ വേഗത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു. തുടർന്ന് കൂലിപ്പടയാളികൾ അന്നത്തെ മാലദ്വീപ് പ്രസിഡന്റ് ഗയം കുടുംബത്തിൻ്റെ താമസിക്കുന്ന കൊട്ടാരത്തിലേക്ക് മാർച്ച് നടത്തി. ആ കൊട്ടാരം അവരുടെ നിയന്ത്രണത്തിലാക്കി. എന്നാൽ അവർ പ്രസിഡൻഷ്യൽ പാലസിൽ എത്തുന്നതിന് മുമ്പ് പ്രസിഡന്റ് ഗയൂം മാലദ്വീപിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രതിരോധ ഉപദേഷ്ടാവിൻ്റെ വീട്ടിലേക്ക് മാറിയിരുന്നു. അതുകൊണ്ട് മാത്രം കൊല്ലപ്പെട്ടില്ല. അതായത് പ്രസിഡന്റിൻ്റെ കൊട്ടാരമടക്കം അന്ന് പിടിച്ചെടുത്തിരുന്നു. തുടർന്ന് മാലദ്വീപ് ഉടൻ തന്നെ സഹായത്തിനുള്ള അഭ്യർത്ഥനകൾ അന്താരാഷ്ട്ര തലത്തിൽ നടത്തുകയായിരുന്നു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, മാലദ്വീപ് പ്രസിഡന്റും മാലദ്വീപിൻ്റെ അന്നത്തെ സർക്കാരും ശ്രീലങ്കയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും
സഹായത്തിന് അഭ്യർത്ഥന നടത്തി. ശ്രീലങ്ക തൊട്ടടുത്താണ്, അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യയും കടന്ന് അപ്പുറത്താണ്. പക്ഷേ ഇന്ത്യയോട് നടത്തിയില്ല. എന്നാൽ സൈനിക ശേഷി ഞങ്ങൾക്ക് കുറവാണ്, ഇപ്പോൾ അവിടെ വന്ന് ഒരു ഓപ്പറേഷൻ നടത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് ശ്രീലങ്കയും അറിയിച്ചു, പാകിസ്ഥാനും അറിയിച്ചു. അങ്ങനെ അവർ സഹായം കൊടുത്തില്ല. തുടർന്ന് മാലദ്വീപ് സിംഗപ്പൂരിൻ്റെ സഹായം തേടി. സിംഗപ്പൂർ പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾക്ക് സൈനിക ശേഷി കുറവാണ്, മറ്റൊരു രാജ്യത്ത് ചെന്ന് ഒരു വലിയ ഓപ്പറേഷൻ നടത്തി അവിടെ വലിയൊരു യുദ്ധം നടത്തുവാനുള്ള ശേഷി ഞങ്ങൾക്കിപ്പോഴില്ല, അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു മാർഗം തേടുന്നതാണ് നല്ലത് എന്ന് സിംഗപ്പൂരിൻ്റെ പ്രസിഡന്റ് പറഞ്ഞു. തുടർന്ന് ഏകദേശം 10,000 കിലോമീറ്ററുള്ള അമേരിക്കയുടെ സഹായം തേടി. എന്നാൽ അമേരിക്ക പറഞ്ഞു, ഇത്രയും കിലോമീറ്റർ അകലെ വന്ന് ഞങ്ങൾക്ക് ഉടനടി ഒരു ഓപ്പറേഷൻ നടത്തുവാൻ സാധിക്കില്ല, ഞങ്ങൾ നിങ്ങളുമായി ഏറ്റവും കുറഞ്ഞത് 2,000 അകലെയുള്ള ഡീഗോ ഗാർഷ്യത്തിലാണ് ഞങ്ങളുടെ സൈനികരുള്ളത്, അതുകൊണ്ട് ഒരു കാരണവശാലും ഇപ്പോൾ പെട്ടെന്നൊരു ഓപ്പറേഷൻ ഞങ്ങൾക്ക് നടത്തുവാൻ സാധിക്കില്ല. ഉടൻ പിന്നീട് മാലദ്വീപ് ബ്രിട്ടനെ സമീപിക്കുകയായിരുന്നു. ബ്രിട്ടന്റെ സഹായം തേടിയപ്പോൾ ബ്രിട്ടൻ പറഞ്ഞു, യൂറോപ്പിൽ നിന്ന് അവിടെ വന്ന് ഒരു ഓപ്പറേഷൻ നടത്തുവാൻ ഞങ്ങൾക്ക് ഇപ്പോൾ സാധിക്കില്ല, നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ത്യയുടെ സഹായം തേടുക, ഇന്ത്യക്ക് മാത്രമേ നിങ്ങളെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ബ്രിട്ടൻ പറഞ്ഞു. ഏതൊക്കെ രാജ്യങ്ങളുടെ സഹായം തേടി അവസാനം അവിടെ നിന്നെല്ലാം നാണം കെട്ട് പുറത്തായതിനു ശേഷം ബ്രിട്ടൻ പറഞ്ഞിട്ടാണ് പിന്നീട് അവസാനം ഇന്ത്യയുടെ കാലുപിടിക്കുന്നത്. തുടർന്ന് അന്നത്തെ മാലദ്വീപ് പ്രസിഡന്റ് ഗയയും സംഘവും സഹായത്തിനായി ഇന്ത്യൻ സർക്കാരുമായി ബന്ധപ്പെട്ടു. അവരുടെ അഭ്യർത്ഥന ഉടൻ തന്നെ ഇന്ത്യ സ്വീകരിക്കുകയായിരുന്നു. ഒരു വാക്ക് പോലും മറുത്തു പറഞ്ഞില്ല. ഒരു കൂടിയാലോചന പോലും അന്ന് ഇന്ത്യൻ സർക്കാർ നടത്തിയില്ല. അന്നത്തെ കേന്ദ്ര സർക്കാർ സഹായിക്കാം എന്നുള്ള ആ SOSന് മറുപടിയായി കൊടുക്കുകയായിരുന്നു. 16 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ സൈന്യം അവിടെ പറന്നിറങ്ങി. 50th സ്വതന്ത്ര ഇന്ത്യയുടെ പാരച്യൂട്ട് ബ്രിഗേഡിന്റെ സംഘങ്ങളാണ് അന്ന് എയർഫോഴ്സിന്റെ ഇല്യൂഷൻ ഇൽ 76 വിമാനത്താവളത്തിൽ എയർലിഫ്റ്റ് ചെയ്തത്, ഓപ്പറേഷൻ ആരംഭിച്ചത്. ആഗ്ര എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നും ഇവരുടെ റെജിമെൻറ്റുകൾ 2,000 അകലെയുള്ള സ്ഥലത്തേക്ക് പറന്നെത്തി. കുറേ സൈനികർ തിരുവനന്തപുരം വിമാനത്താവളം വരെ അന്ന് പോയി. അന്ന് തിരുവനന്തപുരം വിമാനത്താവളമൊക്കെ യാത്രാ വിമാനത്താവളം വരെ അടച്ച് സൈനികർക്കാവശ്യമായ സഹായങ്ങൾ കൊടുത്ത ഒരനുഭവം മലയാളികളും മറക്കില്ല. അങ്ങനെ ഇന്ത്യൻ സൈന്യം അവിടെ എത്തി. പ്രസിഡന്റ് ഗയൂമിൻ്റെ സഹായത്തിനായിട്ട് ഇന്ത്യൻ സൈന്യം അവിടെ നിലയുറപ്പിച്ചു. ഗയൂമിനെ ആദ്യം തന്നെ ഇന്ത്യൻ സൈന്യം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. തുടർന്ന് പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിലും മറ്റും പാരച്ചൂട്ടിൽ പറന്നിറങ്ങി വിമാനത്താവളത്തിലെത്തി. റേഡിയോ സ്റ്റേഷൻ, വിമാനത്താവളം എല്ലാം ഇന്ത്യൻ സൈന്യം നിയന്ത്രണത്തിലാക്കി. കൂലിപ്പടയാളികളെയും വിമതരെയും ഇന്ത്യ കടൽ കടത്തുകയും കൊന്നൊടുക്കുകയുമായിരുന്നു. അങ്ങനെ ഇന്ത്യൻ സൈന്യം ചെന്ന് പിടിച്ചെടുത്ത് വിമതരിൽ നിന്നും കലാപകാരികളിൽ നിന്നും പിടിച്ചെടുത്ത് അന്നത്തെ സർക്കാരിന് മാലദ്വീപിൻ്റെ ഭരണം തിരിച്ചു കൊടുക്കുകയായിരുന്നു. ആ ഇന്ത്യയുടെ നീക്കമാണ്, ഇന്ത്യയുടെ പട്ടാളക്കാരാണ് ഇന്നും അവിടെ ക്യാമ്പ് ചെയ്യുന്നത്. തന്ത്രപ്രധാനമായിട്ട് ഉള്ള ദ്വീപുകളാണ് മാലദ്വീപിലുള്ളത്. ഇപ്പോൾ ചൈനയുടെ സ്വാധീനമാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് കാരണം. ഇപ്പോൾ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പറയുന്നത്, ഇന്ത്യയുടെ പേര് പറയാൻ തന്നെ അദ്ദേഹത്തിന് അറപ്പും നാണവും ആണ്, മടിയാണ് എന്നുള്ള രീതിയിലാണ്. ഞങ്ങൾ നിങ്ങളുടെ കൂലിക്കാരല്ല, ഞങ്ങൾ ചെറിയ രാജ്യമായിരിക്കാം, പക്ഷേ ഞങ്ങളെ അടിമകളെ പോലെ കാണുന്നത് ശരിയല്ല. ഈ സമുദ്രത്തിന് പല ദ്വീപുകളുണ്ട്, ഈ സമുദ്രം നിങ്ങളുടെ സ്വന്തമല്ല, ഒരു രാജ്യത്തിൻ്റെ സ്വന്തമല്ല, മഹാസമുദ്രം എന്നാണ് മാലദ്വീപ് പ്രസിഡന്റ് പറഞ്ഞത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഇന്ത്യ എന്ന വാക്ക് പോലും, ഒരു ഇന്ത്യൻ ഓഷ്യൻ്റെ പേര് പറയുമ്പോൾ അവിടെ പോലും മഹാസമുദ്രം എന്നാണ് ഇപ്പോൾ മാലദ്വീപിൻ്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പറയുന്നത്. അങ്ങനെ പോലും ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പേര് പറയുവാൻ പോലും അന്ന് ഇന്നത്തെ മാലദ്വീപ് പ്രസിഡന്റിനും മാലദ്വീപിൻ്റെ ഭരണാധികാരികൾക്കും സാധിക്കുന്നില്ല. അത്രമാത്രം ചൈനയുടെ ഒരു ആധിപത്യത്തിൽ മാലദ്വീപ് ആയിക്കഴിഞ്ഞു. പ്രധാനമായിട്ടും ഇന്ത്യക്കുണ്ടാകുന്ന ചില തിരിച്ചടികൾ മാലദ്വീപിൻ്റെ സമീപത്തു കൂടുകയാണ്. അന്താരാഷ്ട്ര കപ്പലുകൾ കടന്നുപോകുന്ന കപ്പൽ ചാലുള്ളത് മാത്രമല്ല, ഇന്ത്യയോട് ഏറ്റവും അടുത്ത ദ്വീപ സമൂഹമാണ്, ഇന്ത്യയുടെ അയൽ രാജ്യമാണ് ദ്വീപ സമൂഹങ്ങളുടെ കൂട്ടം. അതുപോലെ തന്നെ ലക്ഷദ്വീപുമായി വളരെ അടുത്തതാണ്, ഭൂമിശാസ്ത്രപരമായിട്ട് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്നിട്ടാണ് ഇന്ത്യയെ മറികടന്ന് ഇന്ത്യക്കപ്പുറമുള്ള ചൈനയുടെ സഹായം. ചൈനയെ സംബന്ധിക്കുന്നിടത്തോളം വലിയ ഒരു താവളം തന്നെ മാലദ്വീപിൽ ഒരുക്കുവാൻ സാധിക്കും. ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കമാണ് ചൈനയും മാലദ്വീപും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ ഇപ്പോൾ നയിക്കുന്നത്. ഒരു കാലത്ത്
രംഗത്ത് സഹായങ്ങൾ ചെയ്തു കൊടുത്തവരെ, ക്ഷണിച്ച് അവിടെ കൊണ്ടുവന്നവരെ ഇറങ്ങിപ്പോകൂ എന്ന് പറഞ്ഞ് മാലദ്വീപിന്റെ ഇന്നത്തെ മുഖവും ഇന്നത്തെ ആ ഒരു ഭരണവും നിലനിർത്തുന്ന ഇന്ത്യക്ക് നന്ദി പറയേണ്ടതിന് പകരം അടിച്ചോടിക്കുന്ന ഒരു സമീപനമാണ്. തിന്ന ചോറിന് നന്ദിയില്ല എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ പാല് കൊടുത്ത കൈക്കെട്ട് കൊത്തി മാലദ്വീപ് ഇപ്രകാരം ചെയ്യുമ്പോൾ ഒരു രാജ്യവും അല്ലെങ്കിൽ ഭരണ സംവിധാനവും സുസ്ഥിരമല്ല. പ്രത്യേകിച്ച് ചൈനയുടെ അടുത്ത്, ചൈനയുടെ അയൽ രാജ്യങ്ങളായ ഭൂട്ടാനിലും ഒക്കെ വിയറ്റ്നാമിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത് തന്നെ ഒരു ദുരന്തമായിട്ട് മാലദ്വീപിന്റെ ഉള്ളിൽ പെയ്തിറങ്ങുന്ന സമയം വിദൂരമല്ല. ഇന്ത്യയെ സംബന്ധിക്കുന്നിടത്തോളം വലിയ ഒരു നയതന്ത്ര പങ്കാളിയെയാണ് നഷ്ടപ്പെടുന്നത്. ഒരു അയൽ രാജ്യത്തിന്റെ ഒരു സൗഹൃദമാണ് ഇന്ത്യക്ക് നഷ്ടപ്പെടുന്നത് ഒരു കാരണവും ഇല്ലാതെ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.